ഇൻഫോസിന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ രക്ഷിതാക്കളെ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറെ നാളായി നമ്മൾ വീഡിയോയിൽ വന്നത്. ഇന്ന് വരാൻ കാരണം കുറെ വിദ്യാർത്ഥികൾ കുറെ ദിവസങ്ങളായിട്ട് വിളിച്ചുകൊണ്ടിരിക്കുക. എന്തിനാ? റിസൾട്ട് ചോദിച്ചോ. പ്രത്യേകിച്ച് ഒക്ടോബർ ബാച്ചിലെ വിദ്യാർത്ഥികൾ, അവരുടെ രക്ഷിതാക്കളൊക്കെ ഫോണിൽ കുറെ വാട്സപ്പ് മെസ്സേജ് ഒക്കെ വരുന്നുണ്ട്. കുറേടൊക്കെ ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പൊ ഇന്നും കുറെ കോള് വന്നിരുന്നു, കാരണം ഇന്ന് റിസൾട്ട് വരും എന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചത്. അപ്പൊ എടുക്കാൻ പറ്റാത്ത രീതിയിൽ കോളുകൾ വന്നതുകൊണ്ട് ആണ് ഒരു വീഡിയോ ചെയ്തേക്കാം എന്ന് വിചാരിച്ചു. കുറെ നാളായല്ലേ. അപ്പോ ഇന്നലെ നോട്ടിഫിക്കേഷൻ വന്നേ, ഞാൻ നമ്മൾ രാവിലെ ചെയ്ത വീഡിയോയില് അത് പറഞ്ഞിരുന്നു. വന്ന നോട്ടിഫിക്കേഷൻ ഇതാണ്. ഏപ്രിൽ ബാച്ചിലെ വിദ്യാർത്ഥികൾക്ക്, 2023 ഏപ്രിൽ പരീക്ഷ എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികൾക്ക് പരീക്ഷാ ഫീസ് ലേറ്റ് ഫീ ഇല്ലാതെ അടയ്ക്കുവാനുള്ള ലാസ്റ്റ് ഡേറ്റ് January 25 ആക്കി മാറ്റിയിട്ടു. അതിനുശേഷം 30th വരെ 100 രൂപ ഒരു വിഷയത്തിനും, 31st January മുതൽ 4 February വരെ 1500 രൂപ സൂപ്പർ ഫൈനോട് കൂടി അടയ്ക്കാം. അപ്പൊ അത് ഏപ്രിൽ ബാച്ചില്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇന്നലെ വരാതിരുന്നപ്പോൾ നമ്മൾ ധരിച്ചതാണ് പരീക്ഷാ ഫീസ് നീട്ടുവാനുള്ള തീയതി നീട്ടുമെന്ന്. അതുപോലെ സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ ഇപ്പോഴും അത് വ്യക്തമല്ല, കാരണം ഇപ്പോൾ October 2022 പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾക്ക് വേണ്ടി വേറെ ഒരു ഡേറ്റ് പറയാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ കഴിഞ്ഞ നോട്ടിഫിക്കേഷനിൽ വ്യക്തമായി പറഞ്ഞിരുന്നു, പക്ഷെ ഇപ്പോൾ അത് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്. മുൻ പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾക്കും അവർക്കൊക്കെ 25th വരെ എന്ന് എഴുതുമ്പോൾ അതിനകത്ത് വളരെ വേഗം ആയിട്ടാണ് ആ ഇൻഫർമേഷൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ റിസൾട്ട് എല്ലാം നിങ്ങൾ റെഡിയാണ് കേട്ടോ, എല്ലാ റീജിയണൽ സെന്ററിലും റിസൾട്ട് എല്ലാം റെഡിയാണ്. എന്തെങ്കിലും ടെക്നിക്കൽ പ്രശ്നങ്ങൾ കാണാം. അപ്പൊ പെർമിഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ അത് അവർ അപ്ലോഡ് ചെയ്യും. റിസൾട്ട് എല്ലാം റെഡിയാണ്. സാധാരണ NIOS വളരെ പെർഫെക്റ്റ് ആയിട്ട്, ഹൈലി പ്രൊഫഷണൽ ആയിട്ട് റിസൾട്ടിന്റെ കാര്യത്തിൽ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാറുണ്ട്. സമയത്ത് സമയബന്ധിതമായിട്ട് റിസൾട്ട് വരികയും സർട്ടിഫിക്കറ്റ് കൊടുക്കുകയും ഒക്കെ കൃത്യമായിട്ട് ചെയ്യുന്ന ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള സംവിധാനം NIOS ഉണ്ട്. അപ്പൊ ഇപ്പോൾ അത് എന്തെങ്കിലും ഒരു സാങ്കേതികമായിട്ടുള്ള കാര്യമായിരിക്കാം. എന്തൊക്കെ മനുഷ്യൻ എത്ര വളർന്നാലും ചെറിയ ചെറിയ സംഭവങ്ങൾ ഉണ്ടാകാം. അപ്പൊ നമുക്ക് NIOS കുറ്റം പറയാൻ കഴിയില്ല, കാരണം ഇത്രയും വർഷം കൃത്യമായിട്ട് ചെയ്ത ആളുകൾക്ക് ഈ പ്രാവശ്യം അത് എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാകാം, വളരെ ജെനുവിൻ ആയിട്ടുള്ള ഒരു കാരണം ഉണ്ടാകാം. അതുകൊണ്ട് നമ്മൾ കാത്തിരിക്കുക. വിദ്യാർത്ഥികൾക്ക് വേണ്ടി എപ്പോഴും ഒരു സപ്പോർട്ടിംഗ് സിസ്റ്റം, സ്ട്രോങ് സപ്പോർട്ട് സിസ്റ്റം ഉള്ള ഒരു സ്ഥാപനമാണ് NIOS. ഓക്കെ. അപ്പൊ നിങ്ങളെക്കാൾ കൂടുതൽ ഞങ്ങൾക്കാണ് റിസൾട്ട് വരുവാനുള്ള ഒരു കാണാനുള്ള ആഗ്രഹമുള്ളത്. കാരണം ഞങ്ങളെ സംബന്ധിച്ച് ഇപ്പൊ കഴിഞ്ഞൊരു 5 വർഷമായിട്ട് ഒരു 100% തന്നെ റിസൾട്ട് ആവറേജ് നോക്കുമ്പോൾ ഉണ്ട്. ഒരു വർഷം മാത്രമാണ് ഈ 5 വർഷത്തിനുള്ളിൽ 1-2 കുട്ടികൾ മാത്രം തോറ്റിട്ടുള്ളത്. അവർ പക്ഷേ സപ്ലിമെന്ററി എഴുതി ജയിക്കുകയും ചെയ്തു. അപ്പൊ അതിനു മുമ്പ് 1-2 വർഷം മാത്രം റിസൾട്ട് ഒരു 92-95 താഴ്ന്നു പോയിരുന്നു 1-2 വർഷം. പക്ഷെ അതർവൈസ് നോക്കുമ്പോൾ ഒരു ആവറേജ് റിസൾട്ട് നമുക്ക് ഒരു 100 നമുക്ക് ലഭിക്കാറുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് നിലനിർത്തണം, എല്ലാ വർഷവും 100% വിജയം ഉണ്ടാകണം എന്നുള്ള ആഗ്രഹം ആർക്കും ഉണ്ടാവാത്തത്. കുറെ വർഷങ്ങളായിട്ട് ഉണ്ടെങ്കിൽ അത് ഇപ്രാവശ്യം ഉണ്ടോ എന്നൊരു ടെൻഷൻ നമുക്കുണ്ടാകും. അപ്പൊ ഞങ്ങൾക്കും ആ ഒരു ടെൻഷൻ കുറച്ചൊക്കെ ഉണ്ട്. പക്ഷെ നല്ല റിസൾട്ട് ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പൊ നിങ്ങളും അതുപോലെ തന്നെ നല്ല ശുഭാപ്തി വിശ്വാസത്തോടു കൂടി കാത്തിരിക്കുക. അപ്പൊ റിസൾട്ട് വന്നാൽ ചെയ്യേണ്ട കാര്യങ്ങള്, റിസൾട്ടുമായി ബന്ധപ്പെട്ട് നോക്കേണ്ട കാര്യങ്ങൾ, പാസ് മാർക്ക് എന്താണ്, പെർസെൻറ്റേജ് എങ്ങനെ നോക്കാം, ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ വീഡിയോസിലുണ്ട്. അതിന് കുറച്ച് ലിങ്കുകൾ ഞാൻ താഴെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാൻ കേട്ടോ. അപ്പൊ നിങ്ങൾ അതൊക്കെ കേട്ട് ഇരിക്കുക. ജോലിക്ക് പോകാത്ത ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് മോട്ടിവേഷണൽ സ്റ്റോറിയോ അതൊക്കെ കേട്ട്, കുറച്ച് പ്രഭാഷണങ്ങൾ കേട്ട്, എന്തെങ്കിലും നല്ല പുസ്തകങ്ങൾ വായിച്ച് ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് സമയം കൊല്ലുക. അല്ലാത്തവർ ജോലിക്ക് പോവുക. ജോലിക്ക് പോകുന്നവർ ജോലി കഴിഞ്ഞുള്ള സമയത്തും മനസ്സിനെ കാമാക്കാനുള്ള സംഭവങ്ങൾ ചെയ്യുക. എന്തിനാണ് വറി ചെയ്യുന്നത്? നമ്മൾ കുറെ വറി ചെയ്തുകൊണ്ട്, കാരണം അത് പറയാൻ കാരണം പല കുട്ടികളും വിളിച്ചിട്ട് വല്ലാത്ത ടെൻഷനാണ് വിളിക്കുന്നത്. വറി ചെയ്തുകൊണ്ട് പരീക്ഷയുടെ റിസൾട്ടിന്റെ ഡേറ്റ് ഒരു ദിവസം മുമ്പോ ഒരു ദിവസം പിന്നോട്ടോ ആകുമോ? ഇല്ലല്ലോ. നാലാമത്തെ ഭ്രാന്തന്റെ കാലിലെ മന്ത് ഇടത് കാലിൽ നിന്ന് വലത് കാലിലേക്കോ വലത് കാലിൽ നിന്ന് ഇടത് കാലിലേക്കോ മാറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഓർക്കുന്നുണ്ടല്ലോ കഥ പറഞ്ഞ് ബോറടിപ്പിക്കലാണ്. അപ്പൊ അതുപോലെ നമുക്കതൊന്നും ചെയ്യാൻ കഴിയില്ല. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. അതുപോലെ SSLC ഒക്കെ ഇപ്പൊ NIOS SSLC എഴുതിയ വിദ്യാർത്ഥികൾ അടുത്ത വർഷം സർക്കാർ പ്ലസ് ടു തന്നെ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ. സർക്കാർ പ്ലസ് ടു ലഭിക്കില്ല എന്നുള്ള ധാരണയുള്ളവര് അവർ NIOS പ്ലസ് ടു ചെയ്യുക തന്നെയാണ് നിങ്ങൾക്ക് ഉചിതം. അപ്പോൾ നല്ല സ്ഥാപനമൊക്കെ തിരഞ്ഞെടുക്കുക. പലപ്പോഴും ഈ NIOS രംഗത്തുണ്ട് ഇപ്പൊ കുറെ നാളുകളായിട്ട് വളരെ ഒരു അരാജകത്വം നിറഞ്ഞ ചില ഒരു സന്ദർഭങ്ങൾ, ചില കാര്യങ്ങൾ കാണുന്നുണ്ട്. ചില സ്ഥാപനങ്ങൾ എന്ന് പോലും പറയാൻ കഴിയില്ല, സ്ഥാപനങ്ങളേ ഇല്ല.
പലരും ഫേസ്ബുക്കിൽ മാത്രമേ ഉള്ളൂ. ഭാര്യയും ഭർത്താവും കൂടി അടുക്കളയിൽ ഇരുന്ന് ചെയ്യുന്ന ഒരു ഫേസ്ബുക്ക് സംവിധാനത്തിൽ തന്നെ ചെയ്യുന്ന കുറേ ആളുകളുണ്ട്. അല്ലെങ്കിൽ ഒരു വ്യക്തി ഉണ്ടാകുള്ളൂ, അയാൾ തന്നെ ഫിസിക്സ് എടുക്കും, അയാൾ തന്നെ ഇംഗ്ലീഷ് എടുക്കും, അയാൾ തന്നെ കെമിസ്ട്രി എടുക്കും, അദ്ദേഹം തന്നെ ലോകത്തിലുള്ള മുഴുവൻ സബ്ജക്റ്റ് എടുക്കുകയും ചെയ്യുന്ന രീതിയിലുള്ള ആളുകളെയും സ്ഥാപനങ്ങളെയും ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരു അധാർമികമായ രീതിയിലുള്ള സംഭവങ്ങളുണ്ട്. അതുപോലെ വിദ്യാർത്ഥികളെല്ലാം പരീക്ഷയില്ലാതെ പാസ്സാക്കിയ സമയത്ത് പോലും 10-200 കുട്ടികളൊക്കെ ഒന്നിച്ച് തോൽക്കുകയും അവർക്ക് കോടതിയിൽ പോയി കേസ് കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന സന്ദർഭങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ ഫീസ് വളരെ കുറച്ച് ഫേസ്ബുക്കിലും മറ്റും വരുന്ന ആഡുകളിൽ ആകർഷകരായിട്ട് വളരെ ഫീസ് കുറഞ്ഞ് ആളുകൾ ചേരുകയും അതിൽ ഭൂരിപക്ഷം പേർക്കും പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അവർ കുറേ പേരൊക്കെ പാസ്സാകുന്നുണ്ടാകാം, പക്ഷെ പാസ്സാകുന്ന കാര്യം മാത്രമേ നമ്മൾ അറിയുന്നുണ്ടാവുള്ളൂ, മറ്റ് പല പ്രശ്നങ്ങളും ഞങ്ങളെ പോലുള്ള ആളുകളാണ് നേരിട്ട് അറിയുന്നത്. അപ്പോൾ നിങ്ങൾ കോഴ്സ് എല്ലാ കോഴ്സും എവിടെയും എടുക്കാം, എല്ലാം തന്നെ ഇപ്പോൾ ഓൺലൈനിലൊക്കെ ഉള്ളതുകൊണ്ട് ഒന്നും നമ്മൾക്ക് മോശമാണെന്നൊന്നും തീർത്ത് അങ്ങനെ പറയാൻ കഴിയില്ല. നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ആളുകളും ഒക്കെ ഇതിനകത്ത് ഉണ്ടാകാം. പക്ഷെ നിങ്ങൾ അധികം എൻ്റെ ഒരു പേഴ്സണൽ അഡ്വൈസ്, ഈ കഴിഞ്ഞ സമീപകാലത്ത് സംഭവിച്ച പല കാര്യങ്ങളും വെച്ച് നോക്കുമ്പോൾ എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു അഡ്വൈസ് എന്ന് പറയുന്നത്, നിങ്ങൾ വീടിൻ്റെ അടുത്തുള്ള ഒരു സ്ഥാപനം ഉണ്ടെങ്കിൽ അവിടെ പോയി അന്വേഷിച്ച് അവരുടെ കോഴ്സുമായി നടത്തിയിട്ടുള്ള പരിചയം, അവരുടെ സ്റ്റാഫ് സ്ട്രെങ്ത്, മറ്റു കാര്യങ്ങളൊക്കെ വിലയിരുത്തി ജോയിൻ ചെയ്യുകയാണ് നിങ്ങൾക്ക് നല്ലത്. കാരണം നാളെ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ നിങ്ങൾക്ക് അവിടെ ചെന്ന് ചോദിക്കുവാനും സംസാരിക്കുവാനും പരസ്പരം ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തുവാനുള്ള ഒരു സാധ്യതയുണ്ട്. പക്ഷെ അങ്ങനത്തെ സാധ്യതകൾ അടച്ച് തീർത്തും ഇല്ലാത്ത രീതിയിലുള്ള ഒരു കാര്യത്തിലേക്ക് നിങ്ങൾ പോകുന്നത് സാമ്പത്തികമായിട്ടും മാനസികമായിട്ടൊക്കെ പിന്നീട് പല ബുദ്ധിമുട്ടുകളും ഉണ്ടാകാം. മനുഷ്യ സഹജമായ പ്രശ്നങ്ങളൊക്കെ ഇപ്പൊ എല്ലാ സാഹചര്യ സ്ഥാപനങ്ങൾക്കും ഉണ്ടാവാം. പക്ഷെ ചിലവര് ഒരു സെറ്റപ്പും ഇല്ലാതെ ഇതിനു വേണ്ടിയിട്ട് ഒരു ബിസിനസ് ഓറിയന്റഡ് ആയിട്ട് മാത്രം കുറെ പേര് ചെയ്യുന്നുണ്ട്, എന്നാൽ ഇതെനിക്കും ചെയ്തുകൂടെ എന്ന് കരുതിട്ട് വന്ന് ചെയ്യുന്ന കുറെ ആളുകളുണ്ട്. അവരുടെയൊക്കെ കെണിയിൽ ചെന്ന് പെടാതെ സൂക്ഷിക്കുക. ഓക്കെ, പലപ്പോഴും നമ്മൾ അന്വേഷിച്ച് ചെല്ലുമ്പോൾ അങ്ങനെ സ്ഥാപനമേ ഇല്ല, രജിസ്ട്രേഷൻ പോലും ഇല്ല, സ്ഥാപനമില്ല, അവർക്ക് അവരുടെ സ്ഥാപനത്തിന്റെ പേരിലോ മറ്റൊരു അക്കൗണ്ട് പോലും ഇല്ല, ഫീസ് മേടിക്കുന്നത് പോലും പലപ്പോഴും പേഴ്സണൽ പേരിലാണ് ഫീസുകൾ പോലും മേടിക്കുന്നത്. അങ്ങനെ ഒക്കെ നിയമവിരുദ്ധമായിട്ടുള്ള പല കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഞാനിത് പറഞ്ഞത് അങ്ങനെ കുറേ കുട്ടികളുടെ കണ്ണുനീര് കണ്ടതുകൊണ്ടാണ് പറയുന്നത്. ആരെയും കുറ്റപ്പെടുത്തുന്നതല്ല, എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ഈ രീതിയിലുള്ള ആളുകളും നമ്മളുടെ എല്ലാ മേഖലകളിലും സമൂഹത്തിൻ്റെ ഒരു പരിച്ഛേദമാണെല്ലാം. അപ്പോൾ സമൂഹത്തിൽ നടക്കുന്ന തെറ്റായ പ്രവണതകളൊക്കെ തന്നെ നമ്മുടെ ഈ മേഖലയിലും ഒക്കെ കടന്നു വരാനുള്ള സാധ്യത ഉള്ളതാണല്ലോ. അപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മൾ ജാഗ്രതയോട് കൂടിയിരിക്കുക. കോഴ്സ് ചേരുമ്പോൾ വളരെ അന്വേഷിച്ച് ആലോചിച്ച് മാത്രം ചേരുക. ഫീസ് ഒരു മാനദണ്ഡം നിങ്ങൾ ആക്കരുത്. കാരണം നല്ല ഒരു സർവീസ് കിട്ടണമെങ്കിൽ, നല്ല രീതിയിൽ ക്ലാസ്സിൽ കിട്ടണമെങ്കിൽ നല്ല ക്വാളിഫൈഡ് അധ്യാപകർ വേണം. അപ്പൊ നല്ല അധ്യാപകരെയും നല്ല സെറ്റപ്പും സംവിധാനങ്ങളും വെച്ച് ക്ലാസ്സുകൾ കൊടുക്കണമെങ്കിൽ അതിന്റെ ഒരു കോസ്റ്റ് എഫക്റ്റ് ഉണ്ടാകും. അപ്പൊ ആ രീതിയിലുള്ള ഒരു മിതമായിട്ടുള്ള ഒരു ജെനുവിനായിട്ടുള്ള ഫീസ് അടച്ച് നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെതായ ഗുണങ്ങളും ഉണ്ടാകും. ചില സ്ഥലത്ത് ഫീസ് അടച്ചാൽ പോലും കിട്ടാത്തതും പരാതികൾ കേൾക്കാറുണ്ട്. അപ്പൊ ഇതെല്ലാം തന്നെ നമ്മൾ കുറേ അന്വേഷിക്കുക എന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയുള്ളൂ. പലപ്പോഴും ചിലപ്പോൾ വീഴ്ചകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ സംഭവിക്കാറുണ്ട്. അതെല്ലാം മനസ്സിലാക്കി പോകുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് നമ്മുടെ നല്ല വിദ്യാഭ്യാസം കിട്ടുന്ന ഒരു സംഭവം അന്വേഷിച്ചിട്ട് അവിടെ തന്നെ പോയി പഠിക്കാൻ എല്ലാവരും ശ്രമിക്കുക. ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. കമന്റ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കമന്റിൽ പറഞ്ഞോളൂ. ഈ ഫോൺ പലപ്പോഴും ചിലപ്പോൾ ചില കോള് ചിലപ്പോൾ എടുക്കാൻ കഴിയില്ല, ചിലപ്പോൾ തിരിച്ചു വിളിക്കാറ് ചിലപ്പോൾ കിട്ടാറില്ല. അപ്പോൾ അത് പരാതി നിങ്ങൾ പരാതി പറയരുത്. കാരണം കമന്റിൽ പറഞ്ഞോളൂ, നിങ്ങൾക്ക് മറുപടി തരാൻ ശ്രമിക്കാറുണ്ട്. കമന്റിലൊക്കെ മറുപടി പറയാൻ നമ്മൾ ശ്രമിക്കാറുണ്ട്, ചിലപ്പോൾ ഇതിൽ വൈകുന്നുള്ളൂ, പക്ഷെ ശ്രമിക്കാറുണ്ട്. അപ്പൊ കമന്റിൽ പറയുക. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് പരിചയമുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അവരും ഇക്കാര്യങ്ങൾക്ക് അറിയണ്ടേ. അപ്പൊ നമ്മൾ കുറെ നാളായി വീഡിയോ ചെയ്തിട്ട് ഈ വീഡിയോ ഇത്രയും സമയം ക്ഷമയോടെ കണ്ട് കേട്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും പ്രത്യേക നന്ദി. ഞാൻ നിങ്ങളുടെ സ്വന്തം പ്രദീപ് കുമാർ, ചെയർമാൻ എൻലൈറ്റ് കോളേജ്, സൈനിങ് ഔട്ട്. ബൈ ബൈ.